സന്ധ്യ ലിൻസൺ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പിറവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 7/1/2023 എൻ്റെ ഫ്രണ്ട് പറഞ്ഞ മുഖേനയാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ പുറത്തോട്ട് പോകാൻ എനിക്കൊരു ചാൻസ് കിട്ടി. അതിൻ്റെ വിസയുടെ തടസ്സങ്ങളും മെഡിക്കലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത്. യാതൊരു തടസ്സങ്ങളും കൂടാതെ അമ്മ എനിക്ക് 2 വർഷത്തെ വിസയും മെഡിക്കലും പാസ്സാക്കി തന്നു. അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മച്ചയ്ക്കും 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ നിയോഗം എന്നുള്ളത് ഇതെൻ്റെ മകനാണ്. അവന് SLC പരീക്ഷ സംബന്ധിച്ചായിരുന്നു. അവൻ പഠിക്കാൻ ഒരുപാട് പുറകോട്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗമായിരുന്നു അവന് 85% മാർക്കിൻ്റെ വിജയം കിട്ടണം എന്നുള്ളത്. അത് അവൻ ഉടമ്പടി കാശ് രൂപമായിട്ട് പോയാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും പോയപ്പോഴും അവൻ ഉടമ്പടി കാശ് രൂപം കൊണ്ടുപോയി. അമ്മയോട് ഒരുപാട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി SLC റിസൾട്ട് വന്നപ്പോൾ 85% മാർക്കിന് മുകളിൽ നൽകി അമ്മയെ അനുഗ്രഹിച്ചു. അതിനുശേഷം +1 അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു അവന്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇവന് കിട്ടിയത്. അങ്ങോട്ട് ബസ് സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ട്രയലും ഫസ്റ്റും സെക്കൻഡും അലോട്ട്മെൻറ്റ് ആ സ്കൂളിൽ തന്നെയാണ് അവന് കിട്ടിയത്. അപ്പോൾ 3rd അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പായിട്ട് അവൻ അവിടെ സ്കൂളിൽ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഇനി 3rd അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഇവിടെ വന്ന് സർട്ടിഫിക്കറ്റ് എൻ്റെ മേടിച്ചുകൊണ്ട് പോയി എനിക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പോയി ബയോമാക്സിന് തന്നെ അവനൊരു സീറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൻ തിരിച്ച് വീട്ടിൽ വന്ന് അവനൊരു പേപ്പർ എടുത്ത് അതിൽ മനുഷ്യന് അസാധ്യമായതെല്ലാം എൻ്റെ ദൈവത്തിന് സാധ്യമാണെന്ന് 100 പ്രാവശ്യം എഴുതി വെച്ചു. 101-ാമത്തെ പ്രാവശ്യം അമ്മ എനിക്ക് ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ ഒരു സീറ്റ് നൽകി അനുഗ്രഹിച്ചതിന് ഞാൻ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു എന്നെഴുതി 1 മണിക്കൂർ നേരം ബൈബിള് വായിച്ചു. പിറ്റേ ദിവസം രാവിലെ 3rd അലോട്ട്മെൻറ്റ് വന്നു. അവൻ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അവന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനും പരിശുദ്ധ അമ്മച്ചയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. 3rd ആ 2 നിയോഗമായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചത്. ഇനി ഉടമ്പടിയിൽ വെക്കാത്ത കുറച്ച് നിയോഗങ്ങളാണ്. ഇവൻ്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് തമിഴ്നാട്ടിലാണ് പഠിക്കുകയും വളരുകയും ചെയ്തത്. അപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് തമിഴിലായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ അക്ഷയയിലും വില്ലേജിലും ഒന്നും അത് അവർ സ്വീകരിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവന് ബോർഡ് എക്സാം എഴുതണമെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ അതില്ലാണ്ട് അവർ എഴുതിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കണ്ണുനീരൊഴുക്കി മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. 1 വർഷത്തോളം ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി നടന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. കാരണം ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് പോന്നിട്ട് 10 വർഷത്തോളം ആയായിരുന്നു. അപ്പോൾ അവിടുത്തെ യാതൊരു പ്രൂഫുകളും വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ആ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലാക്കി കിട്ടത്തില്ലായിരുന്നു. അതിനുശേഷം 2 ദിവസത്തോളം ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി അമ്മ ഇതിനു മുമ്പിൽ തുറന്നു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾ എൻ്റെ ചേട്ടായി സ്കൂളിൽ ചെന്ന് സാറിനെ കാണുകയും സാറ് ഒന്നും തന്നെ പറയാതെ സാർ ഇങ്ങോട്ട് തന്നെ പറയുകയും ചെയ്തു. ഇവനെ LKG ചേർത്തപ്പോൾ രജിസ്റ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്ത്യൻ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, അല്ല നീ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രജിസ്ട്രിയിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ റോമൻ കാതലിക്ക് നിന്ന് അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു കോപ്പി വെച്ച് തന്നെ അവന് ബോർഡ് എക്സാം എഴുതാനും സാധിച്ചു. അവന് ക്രിസ്ത്യൻ റോമൻ കാതലിക്ക് നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. അതിനും പരിശുദ്ധ അമ്മച്ചയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ മമ്മിയുടെ ഒരു രോഗസൗഖ്യമാണ്. എൻ്റെ മമ്മിയുടെ കാലയിലെ വെരിക്കോസ് വെയിൻ വന്ന് പൊട്ടി പഴുത്ത് ചോരയും വെള്ളവും എല്ലാം ഒഴിച്ച് ഭയങ്കര ദുർഗന്ധമായിരുന്നു. ഒരു 3-4 മാസത്തോളം അങ്ങനെ കാല് പഴുത്തിരിക്കുമായിരുന്നു. ഒരു കാരണവശാലും അത് ഉണങ്ങുന്നില്ലായിരുന്നു. അതിനുശേഷം ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ചൂടുവെള്ളം ഇട്ട് പിടിക്കുകയും ചെയ്ത് 1 മാസത്തിനുള്ളിൽ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് അമ്മയോട് നേർന്നായിരുന്നു, 1 മാസത്തിനുള്ളിൽ ഒരു പാടുപോലുമില്ലാതെ പൂർണ്ണമായിട്ടും അത് ഉണങ്ങി വന്നു. അതിനും പരിശുദ്ധ അമ്മച്ചയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോളുടെ സാക്ഷിയാണ്, അവൾക്ക് പീരീഡ്സ് റെഗുലർ അല്ലായിരുന്നു. 1 മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ വരുമായിരുന്നു. അത് 7-8 ദിവസമൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും പരിശുദ്ധ അമ്മച്ചയോട് പ്രാർത്ഥിച്ച് എൻ്റെ അടിവയറ്റിൽ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഇപ്പോൾ 4-5 മാസമായിട്ടും നോർമലായിട്ട് തന്നെ വരുന്നു, യാതൊരു പ്രശ്നങ്ങളുമില്ല. അതിനും പരിശുദ്ധ അമ്മച്ചയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ 1 ആറ് സെൻറ് സ്ഥലത്തിൻ്റെ ആധാരം 4 വർഷത്തോളമായിട്ട് ഞങ്ങൾക്കത് ആധാരം ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനകത്ത്.
അത് അങ്ങനെ കുറേ നാളുകളോളം 4 വർഷത്തോളം കഴിഞ്ഞിട്ടും അത് ആധാരം ചെയ്ത് കിട്ടുന്നില്ലായിരുന്നു. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മയുടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 30 ആം തീയതി എന്നുള്ള ഡേറ്റിനുള്ളിൽ തന്നെ അമ്മ എനിക്കത് ആധാരം ചെയ്ത് കിട്ടണം, ഞങ്ങൾക്ക് അതിന് മുമ്പിൽ ഒരു വഴികളുമില്ല, അമ്മ എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 28 ആം തീയതി ആയപ്പോൾ തന്നെ ഞങ്ങൾക്കത് ആധാരം ചെയ്ത് കിട്ടുകയും 29 ആം തീയതി അതിൻ്റെ പോക്കുവരവ് ചെയ്ത് പോക്കുവരവിനായിട്ട് വില്ലേജിൽ കൊണ്ട് കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. അതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മച്ചിക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ആഞ്ഞിലിമരം ഉണ്ടായിരുന്നു. അത് അപ്പുറത്തെ വീട്ടുകാരുടെ ആയിരുന്നു. അത് അവരോട് ഞങ്ങളൊരു 3-3.5 വർഷത്തോളമായിട്ട് അവരോട് അത് വെട്ടിമാറ്റാൻ പറയുന്നതാണ്. അവരത് ഇന്ന് വെട്ടാം നാളെ വെട്ടാമെന്ന് പറയുന്നതല്ലാണ്ട് അവർ വെട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 1 മാസത്തിനുള്ളിൽ തന്നെ അവർ തന്നെ സ്വന്തമായിട്ട് അത് വെട്ടിമാറ്റുകയുണ്ടായി. അതിനും പരിശുദ്ധി അമ്മച്ചിക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒരു മോളുടെ സാക്ഷിയാണ്, അവൾക്ക് ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാൻ മലയാളം ടൈപ്പിങ്ങിനൊരു അവസരം കിട്ടി. പക്ഷേ അവൾക്ക് കിട്ടിയ കമ്പ്യൂട്ടറിലെ കോളുകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. എന്നിട്ട് അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കിട്ടുമോ എന്നുള്ള കാര്യം. പക്ഷേ തേർഡ് പ്രൈസ് എങ്കിലും കിട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അമ്മ അവൾക്ക് 1st സ്ഥാനം തന്നെ നൽകി അമ്മ അവളെ അനുഗ്രഹിച്ചു. പിന്നീടുള്ളൊരു സാക്ഷി എൻ്റെ അനീത്തിയുടെ കൊച്ചിൻ്റെയാണ്. അവൾക്ക് ഒരു വർഷത്തോളമായിട്ട് അവളുടെ മേല് മുഴുവനും ചൊറിഞ്ഞ് തടിച്ച് പൊങ്ങി വരുമായിരുന്നു. അവിടെ കുറേ ആശുപത്രിയിൽ കൊണ്ടുപോയി ഓയിൽമെൻറ്റുകളെല്ലാം മേടിച്ച് തേക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ 2-3 ദിവസത്തേന് അത് മാഞ്ഞു പോകും, പിന്നീട് അത് പിന്നെ അതുപോലെ തന്നെ പൊങ്ങി വരും. അങ്ങനെ ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേരുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 5-6 മാസമായിട്ട് ഒരു കുഴപ്പവുമില്ല, അങ്ങനെ ഒരു ചൊറിഞ്ഞ് തടിച്ച പാട് പോലും ഇല്ലാതെ മുഴുവനും അവ ആ കുഞ്ഞിൻ്റെ ശരീരത്തെ മാഞ്ഞു പോയി. അതിനും പരിശുദ്ധ അമ്മച്ചിക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുന്ന് പത്രം എല്ലാ മാസങ്ങളിലും തന്നെ വന്ന് മേടിക്കാറുണ്ട്. യാതൊരു മടിയും കൂടാതെ എല്ലാ വീടുകളും തന്നെ കയറി ഇറങ്ങി ഞങ്ങൾ പത്രം കൊടുക്കാറുണ്ട്. പിള്ളേരാണെങ്കിലും അതിനൊരു മടിയും കാണിക്കാറില്ല. പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും മുടക്കം കൂടാതെ ഞങ്ങൾ കാണും. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. സാക്ഷ്യങ്ങളും അതുപോലെ എല്ലാ ദിവസവും തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് വയ്ക്കും. അത് വെച്ച് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നീട് കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയങ്ങളിൽ പോയി സന്ദർശിക്കാറുണ്ട്. അതുപോലെ ആ മക്കൾക്ക് എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തൊരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ട്, അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ മാസങ്ങളിലും തന്നെ അവർക്ക് അരി മേടിച്ചു കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണമില്ല എന്ന് പറയുന്നവർക്ക് ഒരു നേരത്തെ കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പ്രേഷിത പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000, 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആയിട്ട് വളരാൻ സാധിച്ചത് ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ കൊന്ത എല്ലാതെയും പ്രാർത്ഥിക്കാതെ സന്ധ്യാപ്രാർത്ഥന എത്തിക്കാതെ ഞങ്ങൾ കിടക്കാറില്ല. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണമോ പ്രദീക്ഷണോ എന്തെങ്കിലുമൊക്കെ പോയാൽ ഞങ്ങൾ അന്നത്തെ ദിവസം കുരിശ് വരയ്ക്കാൻ സന്ധ്യപ്രാർത്ഥന ചെല്ലാറില്ലായിരുന്നു. ഇപ്പോൾ അത് ചെല്ലാതെ ഞങ്ങൾക്ക് കിടക്കാനേ പറ്റത്തില്ല. ഞങ്ങൾ എന്താ എത്ര വൈകിയാണെങ്കിലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയും കൊന്തയും ചെല്ലാതെ കിടക്കാറില്ല. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ പള്ളിയിൽ പോകും, ഒരു ദിവസം പോലും മുടക്കാറില്ല. നേരത്തെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും ചിലപ്പം ഞങ്ങൾ ഞായറാഴ്ചയിൽ ഒരുപാട് കുർബാനകൾ മുടക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഞായറാഴ്ച പോലും ഞങ്ങളാരും തന്നെ മുടക്കാറില്ല കുർബാനയ്ക്ക് പങ്കെടുക്കാറുള്ളത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മച്ചിക്കും 1000 നന്ദി പറഞ്ഞ് നിർത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് ഈ സാക്ഷ്യം കൂടെ നിൽക്കുന്ന മകൻ്റെ 2 വിഷയങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് അതിൻ്റെ സാക്ഷ്യമുണ്ട്. അതാണ് മകനുമായിട്ട് വന്ന് ഈ സാക്ഷ്യം രേഖപ്പെടുത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. ഒപ്പം വേറെ മറ്റൊരുപാട് നിയോഗങ്ങളുടെ കാര്യം ഈ സാക്ഷ്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്താനായിട്ട് കാര്യം തന്നെ അത്രയും പേർക്ക് വേണ്ടി വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ഉടമ്പടിയിലെ വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിക്കുവാനും ഒക്കെ ശ്രമിച്ചു എന്നുള്ളതും അതിൻ്റെ ഒരു ഫോളോ അപ്പ് പ്രാർത്ഥനയിൽ നടന്നതുകൊണ്ടാണ് ആ കാര്യം നടന്നു എന്നറിഞ്ഞതിന് ശേഷം സാക്ഷ്യമായിട്ട് പറയാനുണ്ട്. അപ്പോൾ അത് ഉടമ്പടി എടുത്തവരുടെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മൾ നോക്കിക്കാണുകയാണ്. കാരണം അവർ സ്വന്തം ആയിട്ട് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ പ്രാർത്ഥനകളും വളരെ ഗൗരവമായിട്ട് വ്യക്തിപരമായ പ്രാർത്ഥനയിലും ദിവ്യബലിയിലുമൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതിനൊരു ഫലമുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അത് ഒരു ഉടമ്പടി എടുത്ത വ്യക്തിയുടെ ഉത്തരവാദിത്വവും കൂടിയാണ്. കാരണം
മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. ഏറ്റവും മൂന്നാമത്തത് ഏറ്റവും അവസാനം പറഞ്ഞ കാര്യമാണ്, കുടുംബ പ്രാർത്ഥനയുടെയും ദിവ്യബലികളുടെയും കാര്യം പറയുന്നുണ്ട്. അതായത് പണ്ട് ചെറിയൊരാവശ്യം വരുമ്പോഴേക്കും അതത്ര എമർജൻസി അല്ലെങ്കിൽ പോലും ദിവ്യബലി അത് മുടക്കാനായിട്ടുള്ളൊരു പ്രേരണ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയുടെ വന്നതിന് ശേഷം കുടുംബ പ്രാർത്ഥനയും ദിവ്യബലിയിലൊക്കെ കുടുംബത്തിലെല്ലാവരും തന്നെ ഒരു റെഗുലറായിട്ടൊരു അറ്റൻഡൻസ് അല്ലെങ്കിൽ ഒരു ഒരു അനുഭവത്തിന് ഒരു അനുഭവൻ മാറ്റിവെക്കാത്ത ഒരു കാര്യമാക്കി ജീവിതത്തിൽ ഫിക്സ് ചെയ്തു എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ഫിക്സേഷൻ നടക്കുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമാണെന്നും ദൈവിക കാര്യങ്ങളാണെന്നും ഉള്ളൊരു ബോധ്യപ്പെടലിൻ്റെ ഭാഗം തന്നെയാണ്. രാവിലെ നമ്മൾ 5:30 എഴുന്നേറ്റ് ആദ്യം പ്രാർത്ഥിക്കുന്നതും സായങ്കാലത്ത് പ്രാർത്ഥിക്കുന്നതും ആരാധന കൂടുന്നതും ഇതെല്ലാം ഈ ഒരു ദൈവികത്തെയും ദൈവികമായ കാര്യങ്ങളും ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ്. മത്തായി 6:33 പറയുന്നത് പോലെ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കും, ബാക്കിയുള്ള ഉള്ളതെല്ലാം ദൈവം കൂട്ടിച്ചേർക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉടമ്പടിയിൽ നിൽക്കുന്ന ഈ നിയോഗങ്ങളുടെ സാക്ഷ്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്ന ഈ ഫസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വില കൊടുത്ത് ആദരവോടുകൂടി കൊണ്ടുവരുമ്പോഴാണ്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് പരിശുദ്ധ അമ്മ വഴി നൽകിയ വിജയത്തിനും സൗഖ്യത്തിനും ഒപ്പം വിശ്വാസത്തിൻ്റെ ആഴത്തിനും പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.